ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, അങ്ങ് പറഞ്ഞ് നിർത്തിയെടുത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് അങ്ങേക്ക് അവസാനിപ്പിക്കാം. അൻവർ ഷാ പറഞ്ഞ ഒരു കാര്യം അങ്ങ് മറുപടി വിട്ടു. നരേന്ദ്രമോദി ഇന്ത്യയിലെ മുസ്ലിങ്ങളോടുള്ള നിലപാട്. നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിന് ശേഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏത് അവകാശമാണ് അവരുടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഏത് അവകാശം നഷ്ടപ്പെട്ടിട്ടുണ്ട്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഇടതുപക്ഷവും അടങ്ങുന്ന ഒരു വലിയ സംഘം സുശക്തമായി മോദിയെ വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെ ഒരു നടപടിയൂടെ ഇല്ലല്ലോ, ഒരു നടപടിയും ഇല്ല. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ എത്രയോ കൊല്ലമായിട്ട്, ഒരു പതിറ്റാണ്ടായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിമർശിക്കപ്പെടുന്ന വ്യക്തി നരേന്ദ്രമോദിയാണ്. എല്ലാ തരത്തിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ലേ? ഒരു പ്രശ്നവും ഇല്ലല്ലോ. പിന്നെ ഏത് അവകാശമാണ് ഇവർക്ക് ഇല്ലാതെയായിട്ടുള്ളത്? ഇന്ത്യയിൽ ജീവിച്ചിരുന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്കും ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കും എതിരെ പ്രവർത്തിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അതാണ് ആകെ ചെയ്തിട്ടുള്ളത്. അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഏത് അവകാശം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊന്ന് പറയട്ടെ. മുസ്ലിങ്ങൾക്ക് ഇന്ന അവകാശം, മുസ്ലിം ധനാഢ്യന്മാരുടെ ധനശേഷി കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രാതിനിധ്യം ഇല്ലാതായിട്ടുണ്ടോ? ഇല്ല. എല്ലാം കിട്ടുന്നില്ലേ? ഇത് വേറെ എവിടെ കിട്ടുന്നുണ്ട്? ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് ആ രാജ്യത്തുള്ള ഭരണാധികാരിയെ ഇതുപോലെ വിമർശിച്ചതിന് ശേഷം നിലനിൽക്കാൻ അവർക്ക് കഴിയുമോ? കഴിയില്ല. ഇവര് മാതൃകാ രാജ്യമായി കാണുന്ന സൗദി അറേബ്യയിൽ പറ്റുമോ? പറ്റില്ല. ഒരിടത്തും പറ്റില്ല. നേരത്തെ ശ്രീ നമ്പ്യാര് പറഞ്ഞ രീതിയില് ഇത് ഇങ്ങനെ ഒരു പ്രചാരണം അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുക. ആ പ്രചാരണത്തിന് ഇനിയുള്ള കാലത്ത് മറുപടി ഉണ്ടാകും എന്ന കാര്യം മറക്കരുത്. അത് ഇതിനെതിരെ ആളുകൾ പറയും, അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് പോകും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പോകുന്നത്? ഒന്നുകിൽ നിങ്ങൾ പറയൂ, മതത്തെ വിമർശിച്ച സെക്യുലറിസം പോകുമെന്ന് പറയൂ. അങ്ങനെയാണെങ്കിൽ ഒരു മതത്തെയും വിമർശിക്കാൻ പാടില്ല. ഇത് ഹിന്ദു മതത്തെയും ക്രൈസ്തവ ക്രിസ്തീയ മതത്തെയും എല്ലാം നിങ്ങൾക്ക് ആവോളം വിമർശിക്കാം. ഇസ്ലാം മതത്തെ വിമർശിച്ചാൽ മാത്രം പോകുന്നതാണ് സെക്യുലറിസം എന്നുണ്ടെങ്കിൽ ആ സെക്യുലറിസം അധികകാലം നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നുകിൽ മതത്തെ മൊത്തത്തിൽ വിമർശിക്കാൻ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കട്ടെ ഇവരെ, അല്ലെങ്കിൽ മതത്തെ മാത്രമല്ല ദൈവവും വിമർശന വിധേയമാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഗ്രന്ഥത്തിൽ നിന്നും സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും നിരക്കാത്ത ഒരു കാര്യം സ്വീകരിക്കാനും എനിക്കൊരു ബാധ്യതയും ഇല്ല. അത് വേദമായാലും കൊള്ളാം, രാമായണമായാലും കൊള്ളാം, മഹാഭാരതമായാലും കൊള്ളാം, ഏത് വേദ ഇതിഹാസം എന്തായാലും കൊള്ളാം, ഇതിന് സ്വീകരിക്കാനുള്ള ഒരു ബാധ്യതയും എനിക്കില്ല. ആ സ്ഥിതിക്ക് ഖുറാനിൽ നിന്നും അത്തരത്തിലുള്ള ആപ്തവാക്യങ്ങൾ ദൈവവാക്യങ്ങളായി സ്വീകരിക്കുകയും അതിനെ ചോദ്യം ചെയ്യാതിരിക്കുകയും ചെയ്യണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് അത് നടക്കില്ല എന്നുള്ളതാണ്. വേറെ പ്രശ്നം. ഓക്കെ, വ്യക്തമാണ്. ഞാൻ വീണ്ടും വരാം. ശ്രീ ഫക്രുദ്ദീൻ, ഇതിനകത്ത് ഈ ചർച്ചയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ദേശീയ മുസ്ലിങ്ങൾ, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന, ഇന്ത്യയെ ഹൃദയഭൂമിയായി കാണുന്ന മുസ്ലിങ്ങൾ, അവർ ഇന്ന് ഒരു പക്ഷേ അരക്ഷിതരാണ്. കാരണം ഈ ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും ഇടയിൽ അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. അവർ വേട്ടയാടപ്പെടുന്നു. ആ ആ ഈ ഒരു സാഹചര്യം, അത് എങ്ങനെ നമുക്ക് ആ ഒരു സാഹചര്യം മറികടക്കാനാവും? താങ്കൾ അടക്കം പലപ്പോഴും ഈ തരത്തിൽ സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞതിന് വേട്ടയാടപ്പെട്ട ആളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
അത് ഭയങ്കര രസമാണ്. നമ്മളന്നും ഇന്നുമൊക്കെ ഒരു ലെഫ്റ്റ് ലിബറൽ ലെഫ്റ്റ് നിലപാടെടുക്കുന്ന YSFI ബാക്ക്ഗ്രൗണ്ടും പിന്നെ ജനയൂത്തിലെ കോളമിസ്റ്റ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിലപാടെടുക്കുന്ന ഒരാളാണ്. അന്ന് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി മോഡീനെ ഗുജറാത്ത് കലാപത്തിനകത്ത് ശക്തമായി വിമർശിച്ച സമയത്ത് അന്ന് RSS-എല്ലാം കൂടി പിടിച്ചു തന്നെ മാറ്റി ഇസ്ലാമിയാക്കി. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കഴിഞ്ഞ 5-10 വർഷത്തെ അല്ലെങ്കിൽ 2 ടൈമായിട്ടുള്ള മോഡി ഭരണത്തെ നോക്കിക്കാണ്. അതിലിപ്പോൾ പശുഹത്യ അതുപോലെ തന്നെ പൗരത്വ നിയമത്തിലെ മറ്റേ ഇപ്പോൾ NRC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വെച്ചാൽ പൊതുവേ നിറഞ്ഞ പോക്ക് വലിയ ഒരു കുഴപ്പമില്ല എന്നുള്ള വസ്തുനിഷ്ഠമായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ എന്നെ പിടിച്ചിട്ട് പോയ ആളുകൾ RSS, ഞാൻ ഫക്രുദ്ദീനല്ലാണ്, സ്വാതന്ത്ര്യ സമരസേനാനിയായ അഹമ്മദിൻ്റെ മകനാണ്, പിന്നെ സൂഫി പണ്ഡിതനായ സംസ്കൃത വിദ്വാനായിരുന്ന അറബി വിദ്വാനായിരുന്ന കുഞ്ഞമ്മദ് ഉസ്ലിയായുടെ കൊച്ചുമോനാണ്, അഹമ്മദിൻ്റെ കൊച്ചുമോനാണ് എൻ്റെ വാപ്പ കോൺഗ്രസിൻ്റെ ആൾ നേതാവ് വരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ബാഗ്. അതിന് മാറ്റം അപ്പോൾ നിങ്ങൾ എങ്ങനെ കേൾക്കാൻ അഡ്ജസ്റ്റ് ഡോണ്ട് കേറപ്പെടും. എനിക്ക് തോന്നുന്നു ഈ ദേശീയവാദി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്ത് അവരുടെ നിലപാട് ഇത് തന്നെ, വി ഡോണ്ട് കേറപ്പെടും ദാറ്റ്. കാരണം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ആയിരുന്നു, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ് എൻ്റെ വല്യാപ്പാനൊക്കെ അന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ എതിർത്ത്. അപ്പം പിന്നെ അതിനുശേഷം IUML വന്നപ്പോൾ അവരെടുക്കുന്ന നിലപാട് അന്ന് വല്യാപ്പ നിലപാടാണ്, അന്ന് വല്യാപ്പയുടെ നിലപാടാണ് അവരിപ്പോൾ എടുക്കുന്നത്. അപ്പം നാളെ നമ്മൾ പറഞ്ഞതിലേക്ക് ഇവരൊക്കെ വരും എന്ന് നമുക്കറിയാം. അത് അതുകൊണ്ട് ആ കാര്യത്തിലൊരു പ്രോബ്ലം ഇവിടെ. പക്ഷേ ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ഈ നിൽക്കുന്ന 4 പാനലിസ്റ്റുകളെ ഒരു GK-നെ കഴിവ് 4 പേരെ നോക്കുമ്പോൾ GK-നെ കണ്ട് നന്നായി വരെ 4 പേരെ അറിയുന്ന ഒരാളെ ഞാനായിരിക്കും. നമ്പ്യാർ എനിക്ക് ദേശീയ ചാനലുകളിലും മറ്റും കണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പാലോട് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം എനിക്ക് ഗുരുതുല്യനായ ഒരാളാണ്, പിന്നെ നമ്മുടെ VC അപ്പം രാധാകൃഷ്ണൻ സാർ. അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെയുള്ളൊരു കൺഫ്യൂഷൻ ഞാനിങ്ങനെ കാണുന്നത്, സഹർഷ അങ്ങനെ ഒരു ഈ നമ്മളീ പറയുന്ന പോലെ ഒരു ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഒരാളൊന്നല്ല അദ്ദേഹം, ഭരണഘടന നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ദേശീയ നിലപാട്, പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് പെർസ്പെക്റ്റീവ് അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൽ നമ്പ്യാർ ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ തിരിച്ചും ഇവരെ രാധാകൃഷ്ണ സാർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഒരു പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെക്കുന്നു. അദ്ദേഹം പണ്ടും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ബുദ്ധിയായിട്ട് അല്ല പറയുന്നത്. നമുക്കതിന് വിയോജിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് തന്നെ ഇപ്പം അദ്ദേഹം ഇസ്ലാം ഈസ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് ഈസ്റ്റേൺ റിലിജൻസിന് പൊതുവേ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. ഇസ്ലാം പൊതുവേ ഈ ഒരു പൊളിറ്റിക്സും അതുപോലെ തന്നെ മതവും ഒരേപോലെ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ള പ്രവാചകൻ്റെ കാലത്ത് വന്നതുകൊണ്ട് ആ ഒരു സ്ട്രീം അങ്ങനെ നിൽക്കുന്നു അല്ലാതെ, ഇപ്പം നമ്മൾ ഇന്ത്യ നോക്കിയ രാജഗുരുക്കളുണ്ടായിരുന്നു, അതുപോലെ തന്നെ മതത്തിന് വേണ്ടി നമ്മുടെ രാജാക്കന്മാർ ഈ ചോള രാജാവെല്ലാം തന്നെ ശ്രീലങ്കയിൽ എന്തൊക്കെ പോയി കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് പൊതുവേ ഉണ്ട്. പിന്നെ ഈ നമ്മൾ ഖുർആനിൽ പറയുന്ന ഈ പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ പറഞ്ഞു തലവെട്ടാം, അതേസമയത്ത് നിനക്ക് നിൻ്റെ മതം എനിക്കെൻ്റെ മതം, മതത്തിൻ്റെ കാര്യത്തിൽ നിർബന്ധമില്ല, എന്നെ കണ്ട് നന്നായിട്ട് രാധാകൃഷ്ണൻ സാറിന് അറിയാം, ഇതെല്ലാം പറയുന്നുണ്ട്. ഈ കോണ്ടക്സ്റ്റാണ് പ്രധാനം. ഈ കോണ്ടക്സ്റ്റ് അനുസരിച്ച് ഇത് വായിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ റെലവൻസ് അനുസരിച്ച് ആക്ട് ചെയ്യാനും നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാനീ പറഞ്ഞ എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് എല്ലാം തന്നെ ഈ ഖുർആൻ നന്നായി പഠിച്ച ആളുകളാണ്. അവർ ആ കോണ്ടക്സ്റ്റ് അനുസരിച്ചാണ്, ആ കോണ്ടക്സ്റ്റ് പഠിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇപ്പം മുസ്ലിംസിൻ്റെ ഇടയിൽ പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് നമ്മൾ മുഖ്യധാരയിൽ നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ഈ പറയുന്ന ദേശീയ മുസ്ലിം ഞങ്ങളുടെയൊക്കെ ഒരു സ്ട്രീമുണ്ട്, അപ്പുറത്തെ ഇപ്പം ദേശീയ മുസ്ലിം ഏറ്റവും വലിയ രസമെന്ന് വെച്ചാൽ ദേശീയ മുസ്ലിം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു നെഗറ്റീവ് ടേമായിരുന്നു. അത് സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. ഇപ്പോഴാണ് ദേശീയ മുസ്ലിം അബ്ദുള്ളക്കുട്ടിയായിട്ട് എനിക്ക് അറിയില്ല അബ്ദുള്ളക്കുട്ടീനെ എങ്ങനെയായിട്ടാണ് ദേശീയ മുസ്ലിംസായിട്ട് എക്യേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടാർണിഷ് ചെയ്യാൻ നോക്കും. സി, ഇതിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മതം നമ്മളെ ഒരു പേഴ്സണൽ അഫയറായിട്ട് നമ്മൾ എടുക്കുക, രാഷ്ട്രം നമ്മുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ രക്തത്തിൻ്റെ രക്തമാണ്, ആ രീതിയിൽ നമ്മൾ എടുക്കുക. അതിനടുത്തിൽ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ചുണ്ട് സമന്വയത്തിൻ്റെ ഒരു വഴി, ഒരു ചരിത്രബോധം നമുക്കുണ്ട്. അപ്പോൾ ഇന്ത്യയെ നിങ്ങൾ എടുത്തു നോക്കൂ, ലോകത്തുള്ള എല്ലാ മതവിഭാഗങ്ങളും ഈ രീതിയിൽ നിലനിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു പ്രദേശമുണ്ടോ ഈ ലോകത്ത്? അപ്പോൾ എല്ലാവരും അന്ന് തൊട്ട് ഇന്ന് ചില ഈ ബ്രിട്ടീഷുകാരിവിടെ വന്നതിന് ശേഷം ചില സംഘർഷങ്ങളും കലാപങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ ഉണ്ടോ? അതിപ്പോൾ രാധാകൃഷ്ണ സാർ പറഞ്ഞ പോലെ തന്നെ അത് വിചാരിച്ച് മൈനോറിറ്റീൻ്റെ ഏതെങ്കിലും അവകാശം ആ രീതി കോൺസ്റ്റിറ്റ്യൂഷനിൽ കട്ടേൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, സോഫ ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതി കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ കട്ടേൽ ചെയ്തിട്ടുണ്ട് ആ അടിയന്തരാവസ്ഥ കാലത്താണ്, അതെല്ലാവരും കട്ടേൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെയുള്ള ഹിന്ദുസും ഇവിടെയുള്ള ഏറ്റവും സൈസബിൾ ആയിട്ടുള്ള പിന്നെ മൈനോറിറ്റി പോപ്പുലേഷൻ മുസ്ലിംസ് അവരൊരുമിച്ച് വരാൻ ശ്രമിക്കണം. അവരൊരുമിച്ച് വരാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയക്കാർ തന്നെയാണ്. അതിൽ BJP ചെയ്ത് ഇപ്പം അൻവർ ഷാ പറഞ്ഞ പോലെ BJP അവരുടെ ഒരു വോട്ട് ക്യാൻവാസിനായിട്ടും വോട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അവർക്ക് കൃത്യമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ ആ രീതിയിലുള്ള ഒരു പക്ഷേ രാമജന്മഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതല്ലാ രീതിയിൽ തന്നെ ഒരു പക്ഷേ പരിഹരിക്കാമായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയുള്ള സെക്യുലർ പാർട്ടികളും ചെയ്യുന്നുണ്ട് ആൻറ്റി BJP എന്ന രീതിയിൽ. BJP എന്ത് പറഞ്ഞാൽ RSS പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റീസ് കൂടെ നിൽക്കും എന്നുള്ള ഒരു കാര്യത്തിന് പുറത്ത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാതെ പലപ്പോഴും അല്ലെങ്കിൽ ആ രീതിയിൽ ഇടപെടാതെ
ഒരു പൊളിറ്റിക്കലായിട്ട് ഇടപെടുന്നതിൻ്റെ ഒരു പ്രോബ്ലം നമുക്കുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്ന ഈ പിന്നെ പൗരത്വ നിയമത്തിൽ ഉൾപ്പെടെ പറഞ്ഞത്. ഇപ്പോൾ പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലുള്ള എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എനിക്കായാലും ഞാൻ ഉണ്ടാക്കിടക്കാനായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു തോന്നലുമില്ല. ഞാൻ മനസ്സിലാക്കി ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള മുസ്ലിംസ് ഇപ്പം എൻ്റെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് 60s മറ്റും ജനന സർട്ടിഫിക്കറ്റും വാപ്പാൻ്റെ വാപ്പാൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അതാണ് അവരുടെ മെയിൻ കൺസേൺ. അല്ലാതെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ അങ്ങേറ്റ ടെററിസ്റ്റ് ഭീഷണിയുള്ള രാജ്യമാണ്, പാകിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യമാണ്. അപ്പോൾ അത്തരം രാജ്യങ്ങൾ ഏത് പിന്നെ സമുദായത്തിൽപ്പെട്ട, അത് എസ്പെഷ്യലി ഒരു ഇപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഒരു പാകിസ്ഥാനായിട്ടുള്ള പ്രശ്നത്തിന് പുറത്ത്, ബിക്കോസ് പാകിസ്ഥാൻ ഇസ് ഇസ്ലാമിക് കൺട്രി, സ്വാഭാവികമായിട്ടും അവിടുന്ന് വരുന്ന ആ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളെ ചിലപ്പം ഭയക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എൻ്റെ മുന്നിൽ എൻ്റെ സമുദായമാണോ എനിക്ക് വലുത്, അതെൻ്റെ രാഷ്ട്രമാണോ വലുത് എന്ന് വെച്ചാൽ എൻ്റെ ഉത്തരം രാഷ്ട്രം ഫസ്റ്റ്, സമുദായം സെക്കൻഡ് എന്നുള്ളതാണ്. ഫക്രുദ്ദീൻ അലി മൂന്നാമതേ വരുന്നുള്ളൂ. ആ രീതിയിലാണ് എൻ്റെ നിലപാട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പറയുന്ന പിന്നെ അമിത്ഷാ ആ ഒരു കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കുക. പിന്നെ അവിടെ ബംഗാൾ ഇലക്ഷൻ ഉണ്ടായിരുന്നു, നടക്കാൻ പോയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാ സ്ഥലത്തും നടപ്പിലാക്കും. എൻ ആർ സിൻ്റെ കാര്യം അദ്ദേഹം സ്പെസിഫിക്കായി പറയാതെ ഈ പ്രസ്ഥാനം നടത്തിയത്. ഈ പ്രസ്ഥാനം നടത്തിയ തൊട്ടടുത്ത ദിവസമാണ് ഇവിടെ എല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിവിടെ വേണ്ടത് ഈ പറയുന്ന ഞങ്ങളെയൊക്കെ പോലുള്ള ഒരു ഞങ്ങളൊരു പക്ഷേ ഒരു ഫ്രഞ്ച് എലമെൻ്റ് ആയിരിക്കും ഈ ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാറ്റഗറി. രണ്ടാമത്തെ ലിബറൽ മുസ്ലിംസ്, ഇദ്ദേഹത്തെ പോലെയുള്ള ലിബറൽ മുസ്ലിംസ്. പിന്നെ മൂന്നാമതാണ് നമ്മളീ പറയുന്ന SDPI ഒക്കെ പോലെയുള്ള ഒരു മുസ്ലിം റൈറ്റ് വിങ് എന്ന് പറയാവുന്ന ഒരു വിഭാഗം. ഞാൻ പറയുന്നത് അവരിപ്പോൾ നമ്മുടെ ഭരണഘടനയെ അനുസരിച്ച് ഇലക്ഷനൊക്കെ മത്സരിച്ച് അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മാവോയിസ്റ്റുകളെ പോലെ തോക്കുന്നു ആ രീതിയിൽ എടുത്ത് രാജ്യത്തിനെതിരെ ആ രീതിയിൽ അവർ യുദ്ധം വയ്ക്കാക്കുന്നില്ല, ആളുകളൊക്കെ കൊല്ലുന്നുണ്ടെങ്കിൽ പോലും അവരുൾപ്പെടെയുള്ള ആളുകളെ ദേശീയ മുഖ്യധാരയുടെ സ്വഭാവം അവരെ നിരോധിച്ചിട്ടില്ല. നിരോധിക്കാത്ത സ്ഥിതിക്ക് അവരെ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ ദേശീയ മുഖ്യധാരയുടെ ഭാഗമാക്കി കൊണ്ടുവന്നുകൊണ്ട് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്ര നിർമ്മാണം ചെയ്യാൻ നമുക്ക് പറ്റണം. ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഗാന്ധിജി ആണെങ്കിലും ഇവിടെയുള്ള ലിബറലുകളാണെങ്കിലും RSS തന്നെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്ര നിർമ്മാണം തന്നെയാണ്. അതിന് പെർസ്പെക്റ്റീവ് ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലൂടെ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് കലാപങ്ങളുടെ പിന്നിലെ യഥാർത്ഥ പ്രശ്നം? ഞാൻ ആശ്രയിക്കുന്നത് പ്രമുഖ യുക്തിവാദിയായ ജബ്ബാർ മാഷ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. അത് പ്രേക്ഷകർ കണ്ടിട്ട് നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. മത്തെ ഇസ്ലാം കാര്യമാണ് ജിഹാദ്. അത് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ അത് മറച്ചു വെക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. പക്ഷേ ഖുറാൻ വായിച്ചു നോക്കിയാൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പ്രാധാന്യത്തോടെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജിഹാദ്. എന്താണ് ജിഹാദ്? മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളെയും ഇസ്ലാം മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാദ്യം നല്ല നിലയിൽ പറഞ്ഞിട്ടും താക്കീത് ചെയ്തിട്ടും ബോധവൽക്കരണം നടത്തിയിട്ടും ശ്രമിക്കുക, ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം, അതിന് തയ്യാറാവാത്ത ആളുകളെ വാളുകൊണ്ട് കീഴ്പ്പെടുത്തി ഇസ്ലാമിക ഭരണത്തിനും ഇസ്ലാമിക നിയമത്തിൻ്റെയും കീഴിൽ കൊണ്ടുവരിക. അതിന് തയ്യാറാവാത്ത, മാനസികമായി കീഴടങ്ങാൻ തയ്യാറാവാത്തവരെ കൊന്നുകളയുക. ഇതാണ് ജിഹാദിൻ്റെ സങ്കല്പം. പടച്ചോൻ ഖുർആനിൽ പറയുന്നത് ഞാൻ ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടാക്കിയത് തന്നെ ആരാണ് വാളുകൊണ്ട് പണിയെടുത്തിട്ട് ഇന്നെ സഹായിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതാണോ ഈ പറയുന്നത്? ഖുർആനിലെ വാക്യമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ആകാംക്ഷയാണത്, ആരാണ് വാളെടുത്ത് വെട്ടി എന്നെ സഹായിക്കുന്നത് എന്ന് അറിയണം എനിക്ക്, അതിനു വേണ്ടിയാണ് ഞാൻ ഇരുമ്പ് ഇറക്കി തന്നത് എന്ന് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ വേറെ ഒരു വെർഷൻ. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ, അവർ തന്നെയാകുന്നു സത്യവാന്മാർ. മനസ്സിലായില്ലേ? ഈ പണിക്ക് ഇറങ്ങാത്തവരൊന്നും സത്യവിശ്വാസികൾ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വിടിഞ്ഞു പോകുന്ന പക്ഷം, സിറിയയിലേക്ക് പോകുന്ന പക്ഷം, ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും ജീവിത വിശാലതയും അവൻ കണ്ടെത്തുന്നതാണ്. വല്ലവനും തൻ്റെ വീട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ഇറങ്ങി പുറപ്പെടുകയും അനന്തരം വഴിമധ്യേ മരണം അവനെ പിടികൂടുകയും ചെയ്യുന്ന പക്ഷം അവനുള്ള പ്രതിഫലം
അള്ളാഹുവിങ്കൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്ര. അപ്പൊ സിറിയയിലേക്ക് പോകുന്ന വഴി, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന വഴി, ആട് മേക്കാൻ പോകുന്ന വഴി, എല്ലാ ആപത്തിലും പെട്ട് മരിച്ചാൽ ബാക്കി കാര്യം ഞാനേറ്റു എന്ന് അള്ളാഹ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് പോകുന്നതിൻ്റെ പ്രചോദനം. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന പാപമോചനവും കാരുണ്യവുമാണ് അവൻ ശേഖരിച്ചു വെക്കുന്നതിനേക്കാളെല്ലാം ഗുണകരമായിട്ടുള്ളത്. 500,000 ശമ്പളമുള്ള IT പ്രൊഫഷണൽ വരെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആട് മേക്കാൻ പോകുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ കൂട്ടി വെക്കുന്നതിനേക്കാളൊക്കെ ഭേദം മെച്ചപ്പെട്ടത് നിങ്ങൾക്ക് ഈ മാർഗത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ മരിച്ചാൽ ഞാൻ അവിടെ തരും എന്ന് വാഗ്ദാനം അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് ആണ് 500,000-400,000 ശമ്പളമുള്ളവൻ പോലും ജോലിയൊക്കെ ഒഴിവാക്കി മക്കളെയും കുട്ടികളെയും കൂട്ടി ആട് മേക്കാൻ പോയി പൊട്ടിത്തെറിക്കുന്നത്. ജബ്ബാർ മാഷ്ടറുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ജിഹാദാണ്, ജിഹാദാണ് ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. അദ്ദേഹം യുക്തിവാദിയാണ്. ഇദ്ദേഹം നാളെ ഭഗവത്ഗീത വായിച്ചിട്ടും ബൈബിൾ വായിച്ചിട്ടും ഖുർആൻ വായിച്ച പോലെ തന്നെ പറയും. ഇതിൻ്റെ ഞാൻ ഇത്ര സന്ദർഭങ്ങളിൽ ഇതിൻ്റെ ഈ ലിറ്ററേച്ചറിൻ്റെ വിവിധ തലങ്ങൾ ഖുർആൻ ഹദീസ് നമ്മളൊക്കെ കടന്നുപോയിട്ടുള്ളൂ. എന്നെ പറ്റി നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സാദു ഷാനെ പറ്റി തോന്നിയിട്ടുണ്ടോ? ബേസിക്കലി ഇസ്ലാം പറയുന്ന രണ്ട് തരത്തിലുള്ള ജിഹാദാണ്. അത് ഒന്ന്, ഇത് നമ്മുടെ ഉള്ളിലുള്ള തിന്മകൾക്കെതിരെ നമ്മൾ നടത്തുന്ന, അതാണ് വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ എനിക്കൊരു വധിപ്പിക്കണം എന്ന് തോന്നിയാൽ അതിനെതിരെ ഞാൻ നടത്തുന്ന ഒരു പ്രതി ചിന്തയാണ് ഒന്നാമത്തെ ജിഹാദ്. അതിന് ഒരു പെർട്ടിക്കുലർ ടൈമും പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അക്രമാസക്തനായ വരുന്ന ശത്രുവിനോട് ഓടിയിട്ടും രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വയം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പ്രതിരോധമാണ്, അല്ലാതെ സ്കൂൾ ബസ്സിലൊന്നും ബോംബ് വെക്കുന്ന പരിപാടിയല്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ എന്താണ് മിസ്കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ പറയുന്ന IT ഉള്ള പിള്ളേരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വെച്ചാൽ അവരിതൊന്നും ഇത് ലൈവായിട്ട് ജൈവികമായിട്ട് പഠിക്കിട്ടില്ല. ഏതെങ്കിലും ഒരു നായിക്ക് എവിടെയെങ്കിലും ഇന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവർ വേദവാക്യം എടുക്കുകയും ചില ഒരു പർദ്ദ പോലെ അല്ലെങ്കിൽ ചില തലയക്കെട്ട് പോലെയുള്ള ചില സാധനം അവർ ഇസ്ലാമിൻ്റെ സിമ്പലാക്കി എടുക്കുകയും ഇവരടുത്ത ഖലീഫായി കരുതി ഇവരുടെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് ഈ പറഞ്ഞ ആട് മേഖല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. അല്ല, ഇതൊക്കെ മര്യാദയ്ക്ക് മദ്രസ പോയി പഠിച്ച ഞങ്ങളുടെ ഇടയിലൊന്നും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ വേറൊരു കാര്യം, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറയുന്നില്ല. പക്ഷേ തീവ്രവാദികളായി പിടിക്കപ്പെട്ടവർ മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന കാര്യം നമുക്ക് നിരസിക്കാൻ പറ്റില്ല, തിരസ്കരിക്കാൻ പറ്റില്ല. ജിക്ക് അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്, അതും കൂടി നമ്മൾ കാണണമല്ലോ. ഒന്നാമത്തെ കാര്യം, തീവ്രവാദത്തിൽ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ തന്നെ ശ്രീലങ്കൻ തീവ്രവാദികൾ, ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, അതുപോലെ നോർത്ത് ഈസ്റ്റേനിൽ ക്രിസ്ത്യാനികൾ, അയർലാൻഡ് ക്രിസ്ത്യാനികളാണ്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. ബേസിക്കലി ഇസ്ലാമിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് റിലിജൻ ഇൻ ദ വേൾഡ് ആ ഒരു മിഡീവൽ കാലഘട്ടത്തിൽ. പിന്നെ ഈ മിഡീവൽ കാലഘട്ടത്തിന് ശേഷം ആധുനികത വന്നു, അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിനോട് കൂടിയിട്ട് ഒരു ഒരു ഗ്ലോബൽ ഡോമിനൻസ് നഷ്ടപ്പെടുന്നു. എല്ലാ സമത്ത് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ തലത്തിലേക്ക് ഇസ്ലാം പോകും. ഇന്ത്യയിലാണെങ്കിൽ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ പ്രദേശങ്ങളും ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാരായിരുന്നു. അപ്പോൾ അവരുടെ പിൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ നിന്ന് ഈ അധികാരം പോയി. അതിൻ്റെ ഭാഗമായ ഒരു റെസിസ്റ്റൻസിൻ്റേതായ ഒരു മാനസികാവസ്ഥ, അത് ഇസ്ലാമിൻ്റേത് കൂടിയല്ല, അത് പൊളിറ്റിക്കലാണ്, അത് കടന്നു വരികയും അത് കണ്ടിന്യൂ ചെയ്യപ്പെടുകയും അത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നത് വിവിധ രീതിയിൽ വിവിധ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടൽ മൂലം വർഗീയതയുടെയും ഭീകരവാദത്തിൻ്റെ തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ വായന. നമ്മൾ ആ വിശാലമായ അർത്ഥത്തിൽ കണ്ടാൽ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ അത് ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു രണ്ടാംകിട പൗരന്മാരായി അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട മതമായി ഇസ്ലാമിനെ കാണുന്നത് തുല്യമാകുകയും അത് സത്യത്തിൽ ഇതിന് വളം വെച്ച് കൊടുക്കുകയും ചെയ്യും. അല്ല, ഇത് ഉപയോഗപ്പെടുത്തുന്നില്ലേ അൻവർ ഷാ? എനിക്ക് ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ പാനലിസ്റ്റുകൾ പറയുന്നതിന് ഓരോന്നും മറുപടി പറയാൻ എന്നെ സംബന്ധിച്ച് സമയം കുറവാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇത് മതപരമായിട്ടുള്ളൊരു ചർച്ചയ്ക്കല്ല എന്നെ വിളിച്ചിട്ടുള്ളത്. എന്നെ വിളിച്ചിട്ടുള്ളത് ഈ കലാപവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെപ്പറ്റി പറയുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ ഈ ഖുറാനെ പറ്റി പഠിച്ചിട്ട് അതിനകത്തുള്ള ഓരോ വേർഡ്സും എടുത്ത് പറയുകയും അല്ലെങ്കിൽ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട് അതിനെ കോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഹിന്ദു, അത് നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഒരു നമ്മുടെ ഒരു ഉസ്താദിനെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ഏതെങ്കിലും ഒരു വക്താവിനെയൊക്കെ വിളിച്ചിട്ട് ചർച്ച നടത്തി കഴിഞ്ഞാൽ അത് എൻ്റെ മതമാണ് ഈസ് ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോവാം. സ്വാഭാവികമായിട്ടും ഇത്രയും വളരെ പ്രമുഖരായിട്ടുള്ള പണ്ഡിതർ അണിനിരക്കുമ്പോൾ അതിന്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു വരും. അല്ലല്ല, ഞാൻ ഇസ്ലാമിന്റെ പ്രതിനിധി ആയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ ഇടതുപക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക്
വരുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത്. അതെ അതെ, ഞാൻ പറയട്ടെ, അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആരോപണങ്ങൾ, ഒന്ന് നമ്മുടെ BJP പ്രതിനിധി രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത്, അതായത് ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിൽ എന്താണ് പൗരത്വം കൊടുക്കണമെന്നതാണ് ഞാൻ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടാണ്, ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പൗരത്വം കൊടുക്കുന്നത്, ബൾക്കായിട്ട് പൗരത്വം കൊടുക്കുന്നതിനുള്ള മാനദണ്ഡം, മതം എന്ന് പറയുന്നൊരു മാനദണ്ഡം ഇല്ല. നമുക്കറിയാം 1955 ഇന്ത്യയിൽ പൗരത്വ നിയമം വരുന്നത്. അതിനുശേഷം 5 അതിൽ അമെൻമെൻ്റ് വരുത്തിയത്. 85 വരുത്തി, 92 വരുത്തി, 2003, 2005 ഇവിടെയൊന്നും തന്നെ മതം ഒരു മാനദണ്ഡമായി കടന്നു വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എക്കണോമിക്കലി സ്റ്റെബിലിറ്റി ഉള്ള രാജ്യമല്ല. നമ്മൾ പുറത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാർ ഇന്ത്യയിൽ, അതേത് മതത്തിൽപ്പെട്ട ആൾക്കാരും ആയിക്കോട്ടെ, ഇവിടെ കൊടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ മാത്രമാണ് അതൊരു രാഷ്ട്രീയ സാഹചര്യമായി വന്ന്, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുമ്പോഴാണ് ഭരണഘടന പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിനും ആർട്ടിക്കിൾ 14, 15 തന്നെ അത് വിരുദ്ധമായി മാറുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞു കശ്മീരുമായി ബന്ധപ്പെട്ട്, കാശ്മീരിലെ പണ്ഡിറ്റുകളുമായി ബന്ധപ്പെട്ട്, ഈ കാശ്മീരി പണ്ഡിറ്റുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാളുകളായി BJP അല്ലെങ്കിൽ മറ്റുള്ളവരും പറയുന്ന ഒരു വാദമാണ്. ഇന്നും കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ നമ്മുടെ നിരീക്ഷകനായിട്ടുള്ള നമ്പ്യാരുടെ അടുത്ത് ചോദിച്ചറിയാം. ഡൽഹിയിൽ ഇപ്പോഴും ഉണ്ട്, നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരത്തിൽ വന്നത്. ഇന്നും പണ്ഡിറ്റുകളുടെ അവസ്ഥ എന്താ? അവരുടെ വൈകാരികമായിട്ടുള്ള സിനിമ ഇറക്കുക, അത് ഇലക്ഷന് മുമ്പ് അത് റിലീസ് ചെയ്യുക, അതിലൂടെ എന്താണ് അതിൻ്റെ നേട്ടം കൈവരിക്കുക, ഇതാണല്ലോ. ഇനി 89 ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ VP സിംഗിന് അന്ന് പിന്തുണ കൊടുത്തിരുന്നത് BJP. അത് BJP അന്നത്തെ പ്രമുഖ നേതാവ് ജഗ്മോഹനാണ് അവിടുത്തെ ഗവർണർ. അവിടെ ഒരു കലാപം സംഭവിക്കുന്നതിൽ നിന്ന് തടയാൻ എന്താണ് ഇടപെടലുകളാണ് നടത്തിയത്, അതൊക്കെ ഇവിടെ ചരിത്രപരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള കലാപങ്ങൾ, ഈ കലാപങ്ങളിൽ കൃത്യമായിട്ട് എന്താണ് ഈ ഫ്രിഞ്ച് ഇലമെൻറ്റുകൾ ഉണ്ടാകുന്നതിൻ്റെ റീസൺ, ഇപ്പോൾ കശ്മീരിലായാലും മറ്റെവിടങ്ങളിലായിക്കഴിഞ്ഞാലും ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിലുള്ള അരക്ഷിതാവസ്ഥ, ആ അരക്ഷിതാവസ്ഥ പരിഹരിച്ച് അവരെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ജമ്മു കാശ്മീരിൽ നമുക്കറിയാം, ആർട്ടിക്കിൾ 370 വരുമ്പോൾ ആർട്ടിക്കിൾ 370 അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. അവിടുത്തെ 3 മുൻ മുഖ്യമന്ത്രിമാർ, അവിടുത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി യൂസഫ് തരിഗാമി, ഇവരെയൊക്കെ തന്നെ അവിടെ തടവിൽ വെച്ചിരുന്നു പബ്ലിക് സേഫ്റ്റി ബില്ലിൻ്റെ പേരിൽ. ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് യൂസഫ് തരിഗാമി അടക്കമുള്ള ആൾക്കാരെ ചികിത്സയ്ക്ക് പോലും മാറ്റിയത്. ഏറ്റവും അവസാനം ഈ ഫറൂഖ് അബ്ദുള്ളയുടെ ഹേബിയസ് കോർപ്പസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ വീട്ടുതടങ്കലിൽ നിന്ന് മാറ്റി. അപ്പോൾ ഇന്ത്യയിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ രാജ്യത്ത് ആർക്കെതിരെ ആയിട്ടാണ് ടാർഗറ്റ് നടക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ സംരക്ഷണമുള്ള ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത് ഞാനൊരു ഉത്തമ ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു ഉത്തമ മുസൽമാനുമാകും എന്ന് പറഞ്ഞ ആ മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പമൊക്കെ നമുക്കറിയാം. ആ രാമരാജ്യ സങ്കല്പത്തിൽ ന്യൂനപക്ഷങ്ങൾ തികച്ചും സംരക്ഷകരായി ജീവിക്കുന്ന ഒരു രാജ്യമായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം. അതിന് ഘടകവിരുദ്ധമാണ് നമ്മുടെ ഇന്ത്യയിലെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാമരാജ്യ സങ്കല്പം. ഈ നമുക്കറിയാം ഇവിടെ സെക്യുലറിസം എന്നൊക്കെ കൃത്യമായിട്ട് ഓരോ ആൾക്കാരും പറയുന്നുണ്ട്, സെക്യുലറിസത്തെ തകർക്കുകയാണ്. ആരാണ് സെക്യുലറിസത്തെ തകർക്കുന്നത്? ഇന്ത്യയുടെ രാജ്യത്തിനൊരു മതേതരത്വം ഉണ്ടായിരുന്നു. ആ മതേതരത്വത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒരു മതത്തോടും ഈ രാജ്യത്തിന് എന്താണ് ആഭിമുഖ്യം പുലർത്താൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാമജന്മഭൂമിയുടെ തറക്കല്ലിന് തറക്കല്ലിട്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഒരു മതത്തോടും കൃത്യമായിട്ട് ഇന്ത്യയുടെ ഭരണകൂടം അടുക്കാൻ പാടുള്ളതല്ല. ഈ രാജ്യത്തെ പൗരന്മാരെ കാണുമ്പോൾ കൃത്യമായിട്ട് അവൻ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഈ രാജ്യം നോക്കേണ്ടതില്ല, ഈ രാജ്യത്തെ ഭരണകൂടം നോക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുസ്ലിങ്ങൾ സംരക്ഷിക്കപ്പെടണം, മറ്റുള്ള ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം, ദളിതുകൾ സംരക്ഷിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു പൗരന്മാരെ അപരവൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്
മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും ബി ജെ പി ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം 99 മുതൽ അടൽ ബിഹാരി വാജ്പേയി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഗുജറാത്ത് കൂട്ടക്കൊല ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് മറ്റുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചരിത്രം പഠിച്ചപ്പോൾ. അപ്പോൾ പക്ഷേ 2014 ശേഷം ഗ്രാജുവലി ഇവിടെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രീതിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മുസ്ലിം തീവ്ര സ്വഭാവമുള്ള സംഘടനയുടെ കയ്യിൽ എന്താണ് കലാപങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് ഇപ്പോൾ നമ്മുടെ ഡൽഹിയിൽ കണ്ടതുപോലെ രാമനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട്, ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഡൽഹിയിലൊക്കെ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അവിടെ ബി ജെ പിയുടെ അധ്യക്ഷൻ തന്നെ ഇറങ്ങിയിട്ട് പറയുകയാണ് ഉടൻ തന്നെ ഈ അനധികൃതമായിട്ട് നിർമ്മിച്ചേക്കുന്ന കെട്ടിടങ്ങൾ അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം. നമുക്കറിയാം 15 കൊല്ലമായിട്ട് ഡൽഹിയിലെ ബി ജെ പിയുടെ നോർത്തേൺ കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ പിയാണ്. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് അവിടെ നിന്ന് പൊളിച്ചു മാറ്റേണ്ട ഒരു ബോധോദയം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കലാപങ്ങൾ, അത് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഫ്രിഞ്ച് എലമെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുഭാഗത്ത് സംഘപരിവാറിൻ്റെ കൈകളുമുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. ഓക്കെ ഓക്കെ, വ്യക്തമാണ്. പക്ഷേ ആങ്കർ എന്നുള്ള നിലയിൽ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ലെങ്കിൽ നാളെ കാലം എന്നോട് ചോദിക്കും. അതുകൊണ്ട് മാത്രം അൻവർ ഷാ, ഈ ഭരണഘടനയും ഭരണകൂടവും മതനിരപേക്ഷമാണെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് മുസ്ലിം വിധവകൾക്ക് മാത്രം ഭവന നിർമ്മാണ പദ്ധതി, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രത്യേക സ്കോളർഷിപ്പ്, പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാരനും ഇല്ലാത്ത സ്കോളർഷിപ്പ്, ആ തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്? എനിക്കതിനെ പറയാനുള്ള മറുപടി, ഇപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ആർട്ടിക്കിൾ 371 പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ 371 ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? ഈ നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങൾ, എന്തിന് ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്? കാരണം അവിടെ ഈ മറ്റുള്ള സാഹചര്യങ്ങളെ പോലെയല്ല, ആ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാം, സെപ്പറേറ്റ് ആയിട്ടുള്ള, അല്ല അതുപോലെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അകത്ത്. അല്ലല്ല, കേരളത്തിൽ വയനാട്ടിലെ ട്രൈബ്സിനേക്കാൾ താഴെയാണോ ഇവിടുത്തെ മുസ്ലിങ്ങൾ? അല്ല പറയട്ടെ, അതായത് ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 15 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ രാജ്യത്ത് സ്ത്രീകൾ, വിധവകൾ, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ, ഇവർക്ക് വേണ്ടി രാഷ്ട്രം എന്തെങ്കിലും നിയമനിർമ്മാണമോ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ രാഷ്ട്രം അതിൽ നിന്ന് തടയുന്നതല്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ. സമൂഹത്തിൽ ബാക്ക്വേർഡ് പിന്നോക്ക അവസ്ഥ നിൽക്കുന്നവരെ കുറിച്ച് കൃത്യമായിട്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി സംസ്ഥാന ബജറ്റ് നിങ്ങൾ നോക്കൂ, ആ ബജറ്റിൽ എത്രത്തോളം കോടി രൂപയാണ് പട്ടികജാതിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭവന പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസം. ഒറ്റ കാര്യം കൂടി പറയാം, സംസ്ഥാന സർക്കാരിന്റെ ഈ സാമൂഹിക പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ സൈറ്റുണ്ട്. ആ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്കീമുകളും അതിനകത്ത് തന്നെ ഉണ്ട്. അത് നടപ്പിലാക്കുന്ന സ്കീമുകളും ഇനി ന്യൂനപക്ഷങ്ങളുടെ സൈറ്റിൽ പോയാൽ എല്ലാം ഉണ്ട്, എല്ലാം സുതാര്യമുള്ള. അല്ല താരതമ്യം ചെയ്യാം, അതിന് ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ മതി. അല്ല ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ മതി, ഞാൻ വരാം അതുമായി ബന്ധപ്പെട്ട്. ഇത് സ്വീകരിക്കുന്നു. ഓക്കെ, ശ്രീ പി കെ ഡി നമ്പ്യാർ, അങ്ങയുടെ ഇതിലേക്ക് വന്നതിന് ശേഷം വേണം എനിക്ക് ഇടവേളയിലേക്ക് പോവാൻ. അങ്ങ് കണ്ടു, ജിഹാദാണ് ഇവിടുത്തെ പ്രശ്നം. ജിഹാദാണ്, ജിഹാദിനെ പിന്തുണയ്ക്കുന്നത് ഇടതുപക്ഷ ബുദ്ധിജീവികളുമാണ്. വൃന്ദാക്കാരായാലും അൻവർ ഷാ ആയാലും ഒരു വ്യത്യാസവും പിന്തുണയ്ക്കുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ജിഹാദിനെ എവിടെയും, രണ്ട് തീവ്രവാദത്തെയും ഒരുപോലെ എതിർക്കും. അത് ന്യൂനപക്ഷ തീവ്രവാദമായാലും ഭൂരിപക്ഷ തീവ്രവാദമായാലും കൃത്യമായി എതിർത്തിരിക്കും എന്ന് മാത്രമാണ് നിലപാട്. പി കെ ഡി നമ്പ്യാർ, ജഹാംഗീർപുരിയിൽ അടക്കം എന്തു നടന്നു അങ്ങേക്ക് പറയാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഇതിപ്പോൾ പറഞ്ഞ പോലെ 2014 ശേഷം വന്ന രാഷ്ട്രീയ വ്യത്യാസം ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ പൊളിറ്റിക്കലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ലെഫ്റ്റ് ലിബറൽ സോ കോൾഡ് ഒരു മീഡിയയും
അത് കൂടാതെ കണ്ട് മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റ് മൈനോറിറ്റി എന്ന് ഞാനൊരു വേർഡ് അതിനോട്ട് ഒരിക്കലും ഉപയോഗിക്കില്ല. ദാറ്റ്സ് എ റോങ് വേ ഓഫ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് അതിനെ ഈ രാജ്യത്ത് വെറും മുസ്ലിങ്ങൾ മാത്രമല്ല ന്യൂനപക്ഷം, പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷം എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രീണനം അവസാനിക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ ചർച്ചകൾ നടത്തുന്നവർ ആദ്യം ഈ ന്യൂനപക്ഷം എന്ന വേർഡിനെ ബാൻ ചെയ്യണം. ആ ന്യൂനപക്ഷം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വിധവകൾക്ക് വേറെ എന്താ പറയാ, ഇല്ല ന്യൂനപക്ഷം അല്ല മുസ്ലിം തന്നെയാ പറഞ്ഞ, ആ മുസ്ലിം അവർക്ക് അവർക്ക് ഓടിക്കാൻ ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ വീടെടുക്കാൻ വേറെ പദ്ധതികൾ, ഇതൊക്കെ ഒരു പ്രീണനത്തിന്റെ ഭാഗമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിനെ പോലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പൊതുവെ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇടത് ചിന്താഗതിയിലുള്ളവർ ഒരു പ്രത്യേക മതസ്ഥരാണ്, അവരൊരു പ്രത്യേക മതക്കാരാണ് അവർ രാഷ്ട്രീയത്തിനേക്കാൾ കൂടുതൽ. ഇപ്പൊ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഒരു കോൺസ്പിറസി തിയറിയാണ് ഒരുപാട് കാലങ്ങളായിട്ട് ലെഫ്റ്റ് ലിബറൽ ഹിസ്റ്റോറിയൻസ് ഹാവ് ക്രിയേറ്റഡ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പഠിച്ചത്, ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഒക്കെ പഠിച്ചത്, ഇന്ത്യ എന്ന സങ്കല്പം തന്നെ ഉണ്ടാക്കിയത് ചിലപ്പോൾ ബാബർ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ്. അക്ബറാണ് മഹാനായ ചക്രവർത്തി, മഹാറാണ രഞ്ജിത് സിംഗിനെ കുറിച്ച് പഠിക്കണ്ട, ശിവാ ഇന്ത്യ കണ്ട ഏറ്റവും വീരശൂര പരാക്രമിയായ ശിവാജിയെ ഛത്രപതി ശിവാജിയെ കുറിച്ചിട്ടൊന്നും പഠിക്കണ്ട, പഴശ്ശിരാജയെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു പാരഗ്രാഫ് മതി, മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടൊന്നും പഠിക്കണ്ട, അക്ബറും അക്ബറിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു എത്ര എത്ര ഭാര്യമാരുണ്ടായിരുന്നുവെന്നും ഇത് പഠിപ്പിച്ച് വെച്ചതും ആരാണ്, ഇടത് ഹിസ്റ്റോറിയന്മാരാണ്. ഇതൊക്കെ ഒരു ചരിത്ര സംഭവമാണ്. അതിപ്പോ 2014 മുതലുള്ള ഇന്നത്തെ ചർച്ചയുടെ വിഷയത്തിലേക്ക് വരാം. 2014 മുതൽ ആദ്യം തന്നെ നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആവുന്നു എന്നത് ദഹിക്കാൻ ഒരു ഏകദേശം ഒരു 4-5 വർഷം എടുത്തു. ഏ ഇങ്ങനെ ഒരു സംഭവം, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവില്ല, അങ്ങനെ വരാൻ പാടില്ലല്ലോ, ഏ വന്നുവോ, അതോ വന്നുവെങ്കിൽ എങ്ങനെ വന്നു, ഇതെന്ത് സംഭവിച്ചു? ഓക്കെ, അതൊരു സെൽഫ് റിയലൈസേഷൻ ആയി വരുമ്പോഴത്തേക്കും 2019 വീണ്ടും ഇലക്ഷൻ വരുന്നു. 2019 ഇലക്ഷനിൽ ഇവർക്ക് ഉറപ്പായിരുന്നു ഏ ഇനി നരേന്ദ്രമോദി വീണ്ടും വരില്ല, വീണ്ടും ശക്തിയോടുകൂടി വരുന്നു, തിരിച്ചു വരുന്നു. അതായത് ഈ നാട്ടിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭരണത്തെയും നരേന്ദ്രമോദി എന്ന വ്യക്തിയെയും രണ്ടു കൈയും നീട്ടി ഹൃദയത്തിലെത്തി സ്വീകരിച്ചു. അതും കൂടെ വന്നപ്പോ പൊളിറ്റിക്കലി ഡിഫീറ്റഡ് ആയിട്ടുള്ള ഓപ്പോസിഷൻ ഇന്ത്യയെ ഒരു മഹാശക്തിയായി മാറുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും നിൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഇന്റർനാഷണൽ ഫോഴ്സസ്, ഇന്ത്യക്ക് എതിരായി വർക്ക് ചെയ്യുന്ന ഇന്റർനാഷണൽ ഫോഴ്സസ്, ഏകദേശം കമ്മ്യൂണൽ ഫോഴ്സസ്, എങ്ങനെയെങ്കിലും എങ്ങനെയാണ് ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾ ശാന്തിയോടും സമാധാനത്തോടു കൂടി ആയിരക്കണക്കിന് നൂറ്റാണ്ടുകളായി ഈ നാട്ടിനെ സെക്യുലറിസം എന്ന് പറയുന്ന ഈ പുതിയ വേർഡ് കണ്ടുപിടിച്ച കുറച്ച് മഹാന്മാരുണ്ടല്ലോ, അവരൊക്കെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ എത്തിക്കുന്നു, അതിനെ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണൽ ഫോഴ്സസ്, ഇതിനേക്കാൾ ഈ മൂന്ന് ഫോഴ്സിനേക്കാളും വളരെ അധികം ഡേഞ്ചർ ആയിട്ടുള്ള ലെഫ്റ്റ് ലിബറൽ ജേർണലിസ്റ്റ് മീഡിയ, എല്ലാത്തിനെയും ഈ നാട്ടിൽ നടക്കുന്ന ഒന്നിനെയും നല്ലതായി കാണാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള മീഡിയകളും ഈ 4 ഫോഴ്സും കൂടി ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോ ഈ 2014 അല്ലെങ്കിൽ 2019 ശേഷവും കണ്ടത്. 2000 മോദി ഭരണകാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു അവാർഡ് വാപ്പസി, അതായത് ഭക്ഷണം ബീഫ് മറ്റേ അങ്ങനെ എന്തൊക്കെ ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് പറയുന്നതാ എനിക്ക് ഞാൻ എന്റെ അവാർഡ് തിരിച്ചു തരുന്നു, പലരും പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഒരാളും അവാർഡും അവർക്ക് കിട്ടിയ പൈസയും തിരിച്ചു കൊടുത്തില്ല, പൈസയും തിരിച്ചു കൊടുത്തില്ല. അപ്പൊ ഇതിങ്ങനെ വെറുതെ ഒരു തരത്തിൽ ഉള്ള ഒരു ഫോബിയ, അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതര, 1947 ഇപ്പൊ എല്ലാരും ഈ പറഞ്ഞു പറഞ്ഞു വരുന്നത് പോലെ ഒരു മതത്തിന്റെ പേരിൽ ഈ രാജ്യം വിഭജിക്കപ്പെട്ടതാണ്. ഈ പറയുന്ന ഇത്രയും സ്വർഗരാജ്യവും സ്വർഗവും തരും എന്ന് പറയുന്ന വിശ്വാസം പറഞ്ഞു നടക്കുന്ന ആൾക്കാർ സിറിയയിൽ ഒരു കാലത്ത് ജൂതന്മാരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമായിരുന്നു ഭൂരിപക്ഷം, ആ നാടിന്റെ അവസ്ഥ എന്താ? മുസ്ലിം ഭൂരിപക്ഷമാണല്ലോ, ഇപ്പൊ താലിബാനാണല്ലോ ഭരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ, അവിടെ എന്തുകൊണ്ട് ഇന്നും ചെറിയ കുട്ടികളെ മിനിയാന്ന് പോലും ചെറിയ 100 ചെറിയ കുട്ടികളെയും അടിച്ചമർത്തപ്പെട്ട് ഐ മീൻ കൊല്ലുന്നു സ്കൂളിൽ കയറിയിട്ട്? എന്തുകൊണ്ട് പാകിസ്ഥാനിൽ ഡെമോക്രസി ഇല്ല? അപ്പോ ഒരു വെറുതെ പറയുന്ന ഈ ഡെമോഗ്രാഫിക് ചേഞ്ചസ് എവിടെയൊക്കെ വരുന്നുണ്ടോ
ഒരു ഇൻടോളറന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയായി ഒരു സമുദായം മാറുന്നു. ആ സമുദായത്തെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രീണനമായി വോട്ട് ബാങ്കായി കരുതുന്ന, ഇപ്പോ ആകെ അത് ഉള്ളത് എവിടെയൊക്കെ? രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിലാണ് അത് വോട്ട് ബാങ്കിന്റെ ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പൊ യു പിയിൽ അത് നടക്കില്ല. അവർക്ക് അവിടെയുള്ള മുസ്ലിങ്ങൾക്കും മനസ്സിലായി, അവിടെയുള്ള ഹിന്ദുക്കൾക്കും മനസ്സിലായി, ഇവരെ വോട്ട് ബാങ്കിനായിട്ട് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. സോ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള നാല് ഫോഴ്സസും തിരിച്ചു വരുന്നു. വേറൊരു തരത്തിൽ വേറൊരു ഇന്ത്യ ഒരു മഹാശക്തിയായി മാറുന്നു ലോകത്തിന്റെ മുന്നിൽ. ഇന്ത്യ ഒരു ഫാർമ ക്യാപിറ്റൽ. കോവിഡിന്റെ ഇത്രയും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത് ഇന്ത്യ ഹാവ് ബിക്കം ദ ഫാർമ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ് ഫാക്ട്. ടുഡേ യു ഗോ ടു എനി പാർട്ട് ഓഫ് ദ വേൾഡ്, യു വിൽ ബി പ്രൗഡ് ആസ് എൻ ഇന്ത്യൻ. യു ക്യാൻ സ്റ്റാൻഡ് ടോൾ. നിങ്ങൾ തല കുനിച്ച് നടക്കുന്ന ഒരു രണ്ടാംകിട പൗരനായി നിന്നിരുന്ന ഇന്ത്യക്കാരൻ ഇന്ന് തല ഉയർത്തി നടക്കാൻ പറ്റും. എവിടെ ലോകത്തിന്റെ ഏത് കോർണറിൽ പോയാലും നിങ്ങളൊരു ഇന്ത്യക്കാരൻ എന്നതിൽ വളരെയധികം അഭിമാനിയായി നടക്കാൻ പറ്റും. അത് നരേന്ദ്രമോദി എന്ന വ്യക്തിയും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ കിട്ടിയ ഏറ്റവും വലിയ അഭിമാനപരമായ കാര്യമാണ്. ഇന്ന് ഇന്ത്യ ലോകത്തിന് ഭക്ഷ്യധാന്യങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു വലിയ രാജ്യമായി മാറുന്നു. ഇന്ന് ഇന്ത്യയിലേക്ക് ഓരോ രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ലൈന് നിൽക്കുക, വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. മിനിയാന്ന് വന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയാലും അതിന് ഒരാഴ്ച മുന്നേ ഓസ്ട്രേലിയയൊക്കെ ഫ്രീ ട്രേഡിന് വേണ്ടി ഇന്ത്യയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ ദഹനത്തിന്റെ പ്രശ്നമുള്ള കുറെ ആൾക്കാർ തകട്ടി വരിക, എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്, എങ്ങനെ ഈ രാജ്യം നന്നായി വരുന്നു. സ്വന്തം രാജ്യത്തിൽ നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ പുരോഗതിക്ക് എതിരെ പ്രവർത്തിക്കുന്ന അതിന് ഇടത് ചിന്താഗതിക്കാരനായാലും അത് ഇനി ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ കൺസെപ്റ്റിലുള്ളവരായാലും ശരി, അവരെയാണ് തോൽപ്പിക്കേണ്ടത്. ഇവിടെ കമ്മ്യൂണൽ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ഹിന്ദു ഒന്നുമല്ല. അങ്ങനെ ഹിന്ദുവാണ് ഇതുവരെ ഈ ലോകത്ത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുതയുള്ള ഒരു മതം. ഞാൻ ഹിന്ദു മതത്തിന് ഒരു മതം പോലൊന്നും പറയാറില്ല, അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇന്ന് 18% മുസ്ലിങ്ങൾ ഇന്ന് ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് ഹിന്ദുവിന്റെ സന്മനസ്സാണ്. ഇന്ന് ഇവിടെ 3% 4% ക്രിസ്ത്യാനികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചുകളും പള്ളികളും ഉണ്ടെങ്കിൽ അത് ഈ രാജ്യത്തിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുവിന്റെ സന്മനസ് കൊണ്ട് മാത്രമാണ്, അല്ലാതെ കണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്ന് അവരുടെ പവർ കൊണ്ടല്ല. ഓക്കെ ഓക്കെ, വ്യക്തമാണ്. രാധാകൃഷ്ണൻ സാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഫക്രുദ്ദീനിലേക്കും അൻവർ ഷായിലേക്കും പോവുകയാണ്. രാധാകൃഷ്ണൻ സാർ അവസാനം ചർച്ച സമാപിപ്പിക്കട്ടെ. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത് വളരെ വ്യക്തമാണ്. മോദിയെ പുറത്താക്കാൻ 2024 തിരഞ്ഞെടുപ്പിൽ മോദി വരരുത്. ഈ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ജിഹാദികളെ വെച്ചിട്ടുള്ള കലാപം നടത്തുന്നതും ഈ ഇടതുപക്ഷക്കാർ ഇത് പിന്തുണ കൊടുക്കുന്നതും. കോടതി ഉത്തരവ് വന്നു, എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോന്ന JCB മുന്നിലേക്കാണ് വട്ടപ്പൊട്ട് ഒക്കെ തൊട്ട സുന്ദരിയായ വൃന്ദാക്കാരായിട്ട് വന്നിട്ട് തിരിച്ചു പോയ JCB അവിടേക്ക്. ഇത് ആരും പറയില്ല, ഇത് തുറന്നു പറയുന്നില്ല. ഇതാണ് കലാപരിപാടി. എങ്ങനെ കാണുന്നു? മോദിയാണോ ഫാക്ടർ? ഭാരതം ശക്തിപ്പെടണ്ടേ? എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, ഭാരതം ശക്തിപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്. മോദിയോ BJPയോ CPMO പ്രകാശ് കാരാട്ടോ എന്നുള്ളതല്ല. ഒന്ന് രാഷ്ട്രം, രണ്ട് ഈ രാഷ്ട്രം ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാവരെയും ഉൾക്കൊണ്ടു പോകണം. പിന്നെ നമുക്ക് ഒപ്പോസിഷൻ എപ്പോഴും ഉണ്ട്, റെസിഷൻ. എനിക്കെന്നാൽ അവർ വന്നത് തന്നെ എന്നെ ഇവിടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ജസ്റ്റ് ട്വീറ്റ് ചെയ്ത് മാറിയപ്പോൾ അവർ വളരെ ബോൾഡായിട്ട് വന്ന് നിന്നു എന്നുള്ള ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. അവർ ജനാധിപത്യം ഫ്ലെരിഷ് ചെയ്യുന്നത് ഒപ്പോസിഷൻ വോയിസിലൂടെ തന്നെയാണ്. പക്ഷേ അതൊരിക്കലും രാഷ്ട്രവിരുദ്ധവും ആകാൻ പാടില്ല. ആളുകളെ പരസ്പരം വേർതിരിക്കുന്ന, ആൾ പരസ്പരം വെട്ടിമാറ്റുന്ന, ശത്രുക്കളാക്കി കാണിക്കുന്ന രീതിയിലും ആയിരിക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശ്രീ അൻവർഷ. ഈ പ്രിയ സുഹൃത്ത് നമ്പിയാർ, അദ്ദേഹം പറഞ്ഞതിനോട് എനിക്കൊരു മറുപടി പറയാനുള്ളത്, 2014 ശേഷമല്ല ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യമുണ്ടായത്. ഈ രാജ്യം 1971 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ബംഗ്ലാദേശ് ഉണ്ടാകുന്ന ആ ഘട്ടത്തിൽ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലൊക്കെ ഇന്ദിരാഗാന്ധി ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് എന്ന് വിളിച്ചിട്ടുള്ളത് അടൽ ബിഹാരി വാജ്പേയിയാണ്. ദുർഗയോടൊക്കെ ഉപമിച്ച നമുക്ക് ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ഇനി നെഹ്റുവിൻ്റെ സമയത്തൊക്കെ അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നെഹ്റുവിൻ്റെ സമയത്ത് ഈ രാജ്യം എങ്ങനെ ഉണ്ടായിരുന്നൊരു രാജ്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ബ്രിട്ടീഷുകാർ 250 ഇന്ത്യ ഭരിച്ച് ഇവിടെ നിന്ന് പോയതിന് ശേഷം ഒന്നുമില്ലായിരുന്നു. ആ രാജ്യത്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും ISROയൊക്കെ വന്ന് ഈ രാജ്യം ഇന്നങ്ങ് ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2014 ശേഷമാണ്
എന്തുകൊണ്ടാണ് ഈ രാജ്യം എന്തോ അന്താരാഷ്ട്ര തലത്തിൽ എവിടെയൊക്കെ എത്തിയത് എന്ന് മാത്രം അദ്ദേഹം പറയരുത്. അതൊക്കെ ഈ മറ്റാരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കും. സാധാരണ ഈ ഇതിനെപ്പറ്റിയൊക്കെ ബോധമുള്ള ആൾക്കാരടുത്ത് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിച്ച് തരാൻ കഴിയുന്നതല്ല. ഇനി രണ്ടാമത് ഇവിടെ പറയാനുള്ള ഒറ്റ കാര്യം, ഈ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ച് രാജ്യം ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ രാജ്യത്ത് നടക്കുന്ന ഈ കലാപങ്ങളുമായി ബന്ധപ്പെട്ട്, അതിൽ നേരത്തെ പറഞ്ഞു ഇവിടെ വട്ടപ്പൊട്ടുമായി അല്ലെങ്കിൽ ബൃന്ദാകാരായിട്ട് അവിടെ ചെന്നു എന്നുള്ളത് ഇവിടെ മാധ്യമങ്ങളെല്ലാം ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുക. അല്ലല്ല, ഞാനടക്കം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും ആ വിധി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മണിക്കൂറും കൂടിയാ ആ JCB വെച്ചുള്ള ഇടിച്ചു നിരത്തൽ തുടങ്ങിയത്. ആ സമയത്താണ് അവിടെ എത്തുന്നത്. അല്ലാതെ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അതിനെ എന്താണ് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകരുത്. അത് അനുവദിച്ചു തരാൻ കഴിയില്ല. കാരണം ഇവിടെയുള്ള മാധ്യമങ്ങളല്ല അത് ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുക. ജനം TVയിൽ മാത്രമല്ല അത് വരാത്തത്, ഇന്ത്യയിലുള്ള ഒട്ടുമിക്കുള്ള മാധ്യമങ്ങളും ഇന്ത്യയിൽ ലൈവ് അടക്കം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പറയുന്നത് JCB തിരിച്ചു കൊണ്ടു അതൊക്കെ ഏതെങ്കിലും കൊച്ചു കുട്ടിയെടുത്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അല്ലാതെ കേരളത്തിലായാലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് മനസ്സിലാകില്ല. അതിനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. ഓക്കെ നമ്പ്യാർ, അവസാനമായി എന്താണ് അൻവർ ഷായോട് പറയാനുള്ളത്? ഈ ജനസംഖ്യാ വിസ്ഫോടനം, താങ്കൾ നേരത്തെ പറഞ്ഞു ജനസംഖ്യാ വിസ്ഫോടനം, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഈ ജിഹാദുകളിലൂടെ ഇവർ ഉണ്ടാക്കുന്ന ആ ഒരു നറേറ്റീവ് ഇതല്ലേ ഇന്ന് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി? അതൊരു പ്രതിസന്ധിയായിട്ട് കണക്ക് കൂട്ടണ്ട, ഇതൊരു നേരെ തിരിച്ചിട്ടാണ്. ഈ ജിഹാദ് ജിഹാദ് ജിഹാദ്, ലവ് ജിഹാദ്, എന്താ ഹലാൽ ജിഹാദ്, അല്ലെങ്കിൽ UPSC ജിഹാദ്, അങ്ങനെ ഓരോ തരത്തിലുള്ള ജിഹാദ് വന്ന് ഈ നാട്ടിലെ ഹിന്ദു ഇന്ന് ബോധവാനായി. ഈ ഹിന്ദുവിനറിയാം, ഇപ്പൊ പറഞ്ഞതുപോലെ ചിലപ്പോ കേരളത്തിലെ കുറച്ച് ഹിന്ദുക്കൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കാം. കാരണം അവര് കൂടുതൽ ഇടതുപക്ഷ അനുഭാവങ്ങൾ ഉള്ളത് കൊണ്ട്, ഞാൻ പറയുന്നത് പോലെ ഇടതുപക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ അവരുടെ അല്ല. തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനത്തിൽ ഇക്കാര്യം വന്നു, പിന്നെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഒരാൾ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. ഇവിടെയും ബോധം വരുന്നുണ്ട്, അടുത്ത തവണ ആകുമ്പോഴത്തേക്ക് ബോധം വരും. പറയൂ. കേരളത്തിൽ ന്യൂനപക്ഷമുണ്ട്, ന്യൂനപക്ഷമുണ്ട് എന്ന് പറയുന്നവരോട് ഒരു ചോദ്യം, എങ്ങനെയാണ് ന്യൂനപക്ഷം? നമ്പറിലാണ് ന്യൂനപക്ഷമെങ്കിൽ ഏത് തരത്തിലുള്ള കണക്ക് പ്രകാരമാണ് അവരെ ന്യൂനപക്ഷം എന്ന് പറയുക? ഏകദേശം ഈവൻ യുണൈറ്റഡ് നേഷൻസ് അടക്കം പറയുന്നത് ഒരു സമുദായം അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി 10% ഉണ്ടെങ്കിൽ അവരെ ന്യൂനപക്ഷമായി കണക്കാക്കാൻ പാടില്ലെന്ന്. അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധനികരായിട്ടുള്ള സമൂഹങ്ങൾ ആരെങ്ങളാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നത് ആരാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ഉൾക്കൊള്ളുന്ന മതസ്ഥർ ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാവസായികമായി മുന്നോട്ട് നിൽക്കുന്നവർ ആരാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ധനികരും അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റും ഉള്ളവർ ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗൾഫിൽ പോയി ജോലി ചെയ്ത്, ഞാൻ ജോലി ചെയ്യുന്നവർ ജോലി അവരോട് ഞാനൊരു ബിസിനസ്സുകാരനും കൂടി ആയതുകൊണ്ട് അവരോടുള്ള സ്നേഹപൂർവ്വം ആരാണ്? എന്നിട്ടും നിങ്ങൾ പറയുന്നു ന്യൂനപക്ഷമെന്ന്. ഓക്കെ ഓക്കെ, വ്യക്തമാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. ഈ നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ കാമ്പയിൻ, ഈ വിശുദ്ധ കലാപങ്ങൾ, ഈ കലാപങ്ങൾ എന്താണ് ഇതിനുള്ള പരിഹാരം? അതിലേക്ക് വരുന്നതിന് മുൻപ് ഇടതുപക്ഷ നിരീക്ഷകനായ അൻവർ ഷാ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വയനാട് ജില്ല മുള്ളംകൊല്ലി പഞ്ചായത്ത് 1st ward, അതിൽ 10 സെന്റ് ഭൂമി, 8 ആദിവാസി കുടിലുകൾ, ആ 8 കുടിലുകളിലായി 18 കുടുംബങ്ങൾ, ആ 18 കുടുംബങ്ങളിലായി 53 മനുഷ്യർ. ഇവർക്ക് അതിലൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശവദാഹം കൂടി ഈ 10 സെന്റ് ഭൂമിക്കകത്ത് നടത്തണം. അവർക്കില്ലാത്ത എന്ത് പിന്നാക്കാവസ്ഥയാണ് അൻവറെ ഈ ഇവിടെ മുസ്ലിങ്ങൾക്കുള്ളത്? എന്തുകൊണ്ടാണ് അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് നിങ്ങൾ ആരും ഒന്നും ശബ്ദിക്കാതിരിക്കുന്നത്? ഇവിടെയാണ് സിലക്റ്റീവ് ആപ്ലിക്കേഷൻ വരുന്നത്. അത് വിവേചനപൂർവം ചെയ്തിട്ട് ആദിവാസികളെ ഇഴുത്തേണ്. ഇനി രണ്ടാമത്തെ കാര്യം, കെട്ടിടം പൊളിച്ചതിനെ കുറിച്ച്. ആ കെട്ടിടങ്ങൾ ഇരിക്കുന്നത് പുറംപോക്കിലാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം.
രണ്ടാമത്തെ ചോദ്യം, പുറമ്പോക്കിൽ നിന്ന് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് കോടതിയിൽ പോയി സ്റ്റേ ചെയ്യുകയോ അതല്ലെങ്കിൽ ആ നോട്ടീസിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യും. അൻവർ ഷാ ഓർക്കുന്നുണ്ടാകും, എം ജി റോഡിലെ ജെ സി ബിയുമായിട്ട് വി എസ് അച്യുതാനന്ദൻ കടന്നു കയറിയ രംഗങ്ങൾ ഓർമ്മയുണ്ടാകും. അന്ന് നിങ്ങൾ അതിനെ പാടി പുകഴ്ത്തിയവരാണ്. ഇപ്പോൾ ഇത് ചെയ്യുന്നത് അത് മോദിക്കെതിരെ ഉപയോഗിക്കുക എന്നൊരൊറ്റ കാര്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യരുത്. പ്രശ്നം വരുമ്പോ ആ പ്രശ്നത്തിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ? ലോകം മുഴുവൻ മനുഷ്യാവകാശത്തെ കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചു നടക്കുന്നവരല്ലേ? ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം, മുള്ളൻകൊല്ലി പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ് എന്ന കാര്യം കൂടി ഒന്ന് അന്വേഷിക്കുക. ഓക്കെ ഓക്കെ സാർ, നമുക്ക് സമയം തീരുകയാണ് വളരെ പെട്ടെന്ന്. രണ്ട്, അട്ടപ്പാടിയിലെ 100 വീട് 1.5 ലക്ഷം രൂപ വീതം വെച്ച് പണിയാൻ വേണ്ടി കൊടുത്തതിന്റെ കരാർ എടുത്തത് ഒരു സി പി ഐക്കാരനാണ്. ഒരൊറ്റ വീട് പോലും, 1.5 കോടി രൂപ മുടക്കിയിട്ട് ഒരൊറ്റ വീട് പോലും താമസയോഗ്യമല്ല. ആ പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയുമാണ്. ഈ രീതിയിലാണ് ഇടതുപക്ഷത്തിന്റെ ഈ കാര്യത്തിലുള്ള ഇവിടുത്തെ പെരുമാറ്റം. നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്ക്. ഓക്കെ ഓക്കെ സാർ, വ്യക്തമാണ്. ആ നീതി നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മോദി നീതിക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അത് അമ്പലം ഇരുന്നാലും പള്ളി ഇരുന്നാലും പെരുവഴി ദൈവങ്ങൾ പുറത്തു പോകണം എന്നാണ് മോദിയുടെ അഭിപ്രായം. അമ്പലങ്ങൾ വിളിച്ചു മാറ്റിയില്ലേ? പെരുവഴി ദൈവങ്ങൾക്ക് പൊതുവഴിയായ പെരുവഴി ദൈവങ്ങൾക്കുള്ളതല്ല പൊതുവഴി. പൊതുവഴി എന്നെയും നിങ്ങളെയും പോലുള്ള മനുഷ്യർക്കുള്ളതാണ്. അത് കയ്യേറിയിട്ട് അതിന് മതത്തിന്റെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ശുദ്ധമായ ഭാഷയിൽ, വെറും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധമായ തോന്നിയാസമാണ്. ഓക്കെ ശ്രീ നമ്പ്യാർ, ഒറ്റ മിനിറ്റില്. ഈ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ സെക്കുലറിസം, സെക്കുലറിസം. സ്പെഷ്യലി ഈ ഇടത് ചിന്താഗതിക്കാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ള മീഡിയക്കാരും രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുന്ന ഒരു വാക്കാണ് സെക്കുലറിസം. മേ ബി ഞാനൊക്കെ ജനിച്ചു വളർന്ന കാലം മുതൽ കേരളത്തിലായതുകൊണ്ട് അവിടെയും കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സെക്കുലറിസം സെക്കുലറിസം എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും നാണവും മാനവും ഉണ്ടെങ്കിൽ ഭരണകൂടങ്ങളോട് ഞാൻ ചോദിക്കുക, എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിം പള്ളികളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളും എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ കീഴിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിലും വരുന്നില്ല? എത്രയോ സെക്കുലറിസം പറയുന്നവർക്ക് എന്തുകൊണ്ട് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം ഭരിക്കണം? ഓക്കെ ഓക്കെ, വ്യക്തമാണ്. നമ്മൾ ആ വിഷയത്തിൽ വീണ്ടും നമുക്ക് വേറൊരു ചർച്ച കൊണ്ടുവരാം. ഇന്ന് സമയക്കുറവ് കാരണം മാത്രം നമ്മൾ, അല്ല ക്ഷേത്രങ്ങളും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു, അത് അത് ഏറ്റെടുത്തതാണ്. കുടുംബക്ഷേത്രമൊന്നും ഇവിടെ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കൊണ്ടുപോകുന്നുണ്ട്. എത്രയോ കുടുംബക്ഷേത്രങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. മാത്രമല്ല മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എടുത്തിരിക്കുന്ന മുഴുവൻ കുടുംബക്ഷേത്രങ്ങളാണ്. വേണ്ട, നമുക്ക് സമയമില്ല, നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. നമുക്ക് ഒരു ദിവസം വീണ്ടും ചർച്ച ചെയ്യാം. നമ്മൾ ഈ ചർച്ച ഇവിടെ സമയക്കുറവ് കൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയാണ്. ഭാരതം അതേപടി നിലനിൽക്കാൻ, മതനിരപേക്ഷത നിലനിൽക്കാൻ ഹിന്ദുത്വം ഇവിടെ ഉണ്ടായേ കഴിയൂ. ഭാരതത്തിൽ നിന്ന് വേർപെട്ട ഇറാൻ, ബർമ്മ എന്ന ബ്രഹ്മദേശം, അഫ്ഗാൻ എന്ന ഗാന്ധാരം, പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ എവിടെ എത്തിയെന്ന് നമ്മൾ ഇന്ന് ആലോചിക്കണം. ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഈ ഈ മഹാദേവൻ്റെയും നാട് അതേപടി നിലനിൽക്കാൻ ജിഹാദികൾക്കെതിരെ ഒരു സംയുക്ത നീക്കം അനിവാര്യമാണ്. അതിനുവേണ്ടി മുഴുവൻ ജനങ്ങളും അണിനിരക്കണമെന്ന ആ ആഹ്വാനത്തോടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.